ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതായി ഉയർന്നുവെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ സൈന്യം യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഗസാ മുനമ്പിൽ താമസിക്കുന്ന ഫലസ്തീൻ ജനത അടിയന്തരമായി സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടു ഗസാം മുനമ്പിലും നഗരത്തിലും താമസിക്കുന്നവർ രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് മാറണമെന്ന് തങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ആഹ്വാനം ചെയ്യുന്നുണ്ടെന്നും സാധാരണക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നീക്കമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് റിയർ അഡ്മിനർ ഡാനിയൽ ഹഗാരി പറഞ്ഞു ഇപ്പോൾ നൽകുന്ന ഈ മുന്നറിയിപ്പ് ഇനിയും പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകാത്തവർക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം അറിയിച്ചു വരും മണിക്കൂറുകളിൽ ഹമാസ് ഭീകരർക്കെതിരായ ആക്രമണം കടുപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം അതിർത്തി മേഖലകളിൽ ഉടനീളം കരസേനയുടെ സാന്നിധ്യം ഇസ്രായേൽ ശക്തമാക്കിയതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടെ ഫോൺ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ച് തുടങ്ങിയതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ എണ്ണായിരത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഗൂബ്സ് ഹോസ്പിറ്റലിന് സമീപം ഇസ്രായേൽ ബോംബാക്രമണം നടത്തി ആശുപത്രി ഒഴിപ്പിക്കാൻ ഇസ്രയേലിന്റെ സന്ദേശം ലഭിച്ചതായി റെഡ് ക്രോസിന്റെ പ്രതിനിധി വെളിപ്പെടുത്തി ഇസ്രായേൽ പട്ടാള വക്താവ് പ്രതികരിച്ചില്ല റഫ ഇടനാഴി വഴി കൂടുതൽ സഹായങ്ങൾ എത്തിക്കാൻ തയ്യാറാണെന്നും ജനങ്ങൾ തെക്കൻ ഗസയിലേക്ക് മാറണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഖാൻ യൂണിസ് കേന്ദ്രീകരിച്ച് ഒരു സുരക്ഷാ സഹായ മേഖല ഒരുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു എന്നാൽ ഒരിടവും സുരക്ഷിതമല്ലാത്ത വിധം ഇസ്രായേൽ ബോംബിംഗ് തുടരുകയാണെന്ന് ജനങ്ങൾ പറഞ്ഞു ഒറ്റ ദിവസം നാനൂറ്റമ്പത് ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുവെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതൽ ഇങ്ങോട്ട് തങ്ങളുടെ മുന്നൂറ്റി മുപ്പത്തൊന്ന് സൈനികർ മരിച്ചു വടക്കൻ ഗസയിലെ വിവിധ മേഖലകളിൽ ആക്രമണം നടത്തി കൂടാതെ ജബാലിയ ഗാൻ യുനൂസ് എന്നിവിടങ്ങളിലും വ്യോമാക്രമണമുണ്ടായി പദ്ധതികൾക്കനുസരിച്ച് സൈനിക നടപടി പുരോഗമിക്കുന്നുവെന്നും കരയാക്രമണം വ്യാപിപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച അറിയിച്ചു ഇതിനിടെ ഇസ്രായേൽ ടാങ്കിനെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ അൽ ബ്രിഗേഡ് പുറത്തുവിട്ടു ഇസ്രായേൽ പ്രദേശമായ തെനീവ് ഹസ അസറയ്ക്ക് നേരെ റോക്കറ്റ് അയച്ചുവെന്ന് ഗൂഡ്സ് ബ്രിഗേഡ്സ് അവകാശപ്പെട്ടു വടക്കു പടിഞ്ഞാറൻ ഖസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും അൽഗു സേനാംഗങ്ങൾ പറഞ്ഞു ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ സുരക്ഷാ ഏജൻസികൾക്ക് വീഴ്ച പറ്റിയെന്ന മുൻ വിമർശനത്തിൽ നെതന്യാഹു മാപ്പു പറഞ്ഞു ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ നെതന്യാഹുവിനെ കണ്ടു ഫലസ്തീൻ തടവുകാരെ വിട്ടുകൊടുത്തായാലും ബന്ധുക്കളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇസ്രായേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ തടവുകാരെ മുഴുവൻ മോചിപ്പിച്ചാൽ ഉടൻ ബന്ധുക്കളെ വിട്ടു നൽകാമെന്ന് ഹമാസ് നേതാവ് യഹിയ സിൻവാർ അറിയിച്ചു ഗാസ മുനമ്പിലും നഗരത്തിലും താമസിക്കുന്നവർ രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് മാറണമെന്ന് തങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ആഹ്വാനം ചെയ്യുന്നുണ്ടെന്നും സാധാരണക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നീക്കമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് റിയർ അഡ്മിനർ ഡാനിയൽ ഹഗാരി പറഞ്ഞു